അന്ന് ഫുട്ബോൾ ഇതിഹാസമായ ഡിയേഗോ മറഡോണ സാക്ഷാൽ ലോതർ മത്തേസിനെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഇപ്രകാരമായിരുന്നു: ഞാൻ നേരിട്ടതിൽ വെച്ച് ഏറ്റവും മികച്ച എതിരാളിയാണ് ലോതർ. അദ്ദേഹത്തെ അങ്ങനെ വിവരിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം. തന്റെ പുസ്തകമായ എൽ ഡിയേഗോ എന്ന തന്റെ ആത്മകഥയിലായിരുന്നു ലോതറിനെ കുറിച്ച് മറഡോണ ഇപ്രകാരം വിവരിച്ചത്. മറഡോണ മത്തേസിനെ കുറിച്ച് ഇപ്രകാരം വിവരിക്കണമെങ്കിൽ അദ്ദേഹം ഒരിക്കലും ഒരു സാധാരണ ഫുട്ബോളർ ആയിരിക്കില്ല. സത്യത്തിൽ ആരായിരുന്നു ലോതർ മത്തേസ്? അദ്ദേഹം എങ്ങനെയാണ് തന്റെ എതിരാളികളുടെ പേടി സ്വപ്നമായി മാറിയത്? കഥ ആരംഭിക്കുന്നത് വെസ്റ്റ് ജർമ്മനിയിലെ ബവാറിയൻ നഗരമായ എർലാംഗനിലാണ്. എർലാംഗനിൽ 1961 മാർച്ച് 21 മത്തേസിന്റെ ജനനം. ഇവിടെ നിന്നും ഏതാണ്ട് 15 കിലോമീറ്റർ മാത്രം മാറി മറ്റൊരു ജർമ്മൻ നഗരമായ ഹെർസോ ഗെനറാഷിൽ ഒരു പ്യൂമ ഫാക്ടറിയിലെ വർക്കറായിരുന്നു തന്റെ പിതാവ്. ഇതേ ടൗണിലെ തന്നെ പ്രധാന ക്ലബിലാണ് മത്തേസ് തന്റെ യൂത്ത് കരിയർ ഒരു മിഡ്ഫീൽഡർ എന്ന നിലയിൽ ആരംഭിക്കുന്നത്. ലോതറിന്റെ ഫുട്ബോളിംഗ് എബിലിറ്റികൾ തന്റെ യൂത്ത് ടീമിലേറെ ശ്രദ്ധേയമായിരുന്നു. പിന്നീട് പല ട്രയലുകളിലും ഇംപ്രസ് ചെയ്ത മത്തേസ് പിന്നീട് ജർമ്മനിയിലെ തന്നെ ഏറ്റവും മികച്ച ക്ലബുകളിൽ ഒന്നിലേക്ക് ചേക്കേറുകയായിരുന്നു, ബൊറൂസിയ മൊച്ചൻ ഗ്ലാഡ്ബാഷ്. 1979 ഈ ഒരു നീക്കം നടക്കുന്നത്. ജർമ്മൻ ഇതിഹാസ പരിശീലകനായ ഹെയൻകസ് ആണ് അന്ന് വെറും 18-കാരനായ മത്തേസിനെ സ്വന്തമാക്കുന്നത്. ജർമ്മൻ ലീഗിൽ ഭാവിയിൽ വിപ്ലവം സൃഷ്ടിക്കാൻ ഒരുങ്ങിയിരുന്ന കൈസർ സ്ലോട്ടനെതിരായ മത്സരത്തിലാണ് 1979 മത്തേസ് തന്റെ പ്രൊഫഷണൽ സീനിയർ കരിയർ ആരംഭിക്കുന്നത്. 4-2 എന്ന മാർജിനിൽ തോറ്റിരുന്നുവെങ്കിലും ഈ ഒരു മത്സരം ലോതറിനെ സംബന്ധിച്ച് ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. അന്ന് ഫുട്ബോളിൽ ഡിഫൻസീവ് പരമായും ഓഫൻസീവ് പരമായും സമാനമായ വർക്ക് റേറ്റ് ഉള്ള മധ്യനിര താരങ്ങൾ വളരെ അപൂർവമായിരുന്നു. എന്നാൽ ഈ ഒരു ഗ്യാപ്പിലേക്കായിരുന്നു ലോതറിന്റെ വരവ്. തീർത്തും ബോക്സ് ടു ബോക്സ് മിഡ്ഫീൽഡർ എന്ന യഥാർത്ഥ പൊസിഷന്റെ പ്രാധാന്യത്തെ വ്യക്തമാക്കുന്ന പല മികച്ച പ്രകടനങ്ങളും മത്തേസ് തന്റെ ആദ്യ സീസണിൽ 27 മത്സരങ്ങളിൽ നിന്നായി ക്ലബിനു വേണ്ടി കാഴ്ചവെച്ചിരുന്നു. ചടുലമായ നീക്കങ്ങളാലും കരുത്തുറ്റ ഷോട്ടുകൾ പായിക്കാനുള്ള എബിലിറ്റി കൊണ്ടും തീർത്തും ശ്രദ്ധേയനായിരുന്നു ലോതർ. ബൊറൂസിയയിലെ 5 വർഷങ്ങൾക്കിടയിൽ 200-ലേറെ മത്സരങ്ങളിൽ നിന്നും 51 ഗോളുകളായിരുന്നു മത്തേസ് സ്വന്തമാക്കിയത് എന്ന് പറയുമ്പോൾ ഒരു മിഡ്ഫീൽഡറെ സംബന്ധിച്ചിടത്തോളം വളരെ തരക്കേടില്ലാത്ത ഒരു അച്ചീവ്മെന്റ് തന്നെയായിരുന്നു അത്. നിർഭാഗ്യശാൽ ക്ലബിൽ കിരീട നേട്ടങ്ങളൊന്നും കൈവരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ലെങ്കിലും അദ്ദേഹം ജർമ്മനിയിൽ ഒരു പുതിയ താരോദയമായി മാറി. ഇതേ സമയങ്ങളിൽ ബെക്കൻബൗറുടെയും ഗർഡ് മുള്ളറുടെയും അവിസ്മരണീയമായ കാലഘട്ടങ്ങൾക്കും 29-കാരനായ കാൾ ഹൈൻസ് റൂമനിഗിന്റെ ഇന്റർലീഗിലുള്ള നീക്കത്തിനും ശേഷം ടീമിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരുക്കത്തിലായിരുന്നു അവരുടെ റൈവൽസും ബവറിയൻ ക്ലബ്ബുമായ ബയൺ മ്യൂണിക്. മൊച്ചൻ ഗ്ലാഡ്ബാഷിൽ നിന്നും ജർമ്മൻ താരോദയമായ ലോതർ മത്തേസിനെ ടീമിലെത്തിക്കുക എന്നത് ബയണിന്റെ ആ ഒരു പ്ലാനിന്റെ ആദ്യ ചുവടുകളിൽ ഒന്നായിരുന്നു. അവർ അത് ഒട്ടും വൈകിച്ചില്ല. ഏകദേശം 1.2 മില്യൺ യൂറോ, അതായിരുന്നു മത്തേസ് എന്ന 23-കാരനെ സ്വന്തമാക്കാൻ ബയൺ ചിലവിട്ട തുക. 1984-85 സീസണിന്റെ തുടക്കത്തിൽ ബയൺ മ്യൂണിക്കിലേക്ക് ചേക്കേറിയ മത്തേസ് തന്റെ ആദ്യ സീസണിൽ തന്നെ 16 ഗോളുകളോടുകൂടി ബുണ്ടസ്ലീഗിലെ ടോപ്പ് സ്കോറായി മാറി. മിഡ്ഫീൽഡറായ മത്തേസിന്റെ ഈ ഒരു നേട്ടം ആരെയും ആശ്ചര്യപ്പെടുത്തുന്ന ഒന്നായിരുന്നു. പക്ഷെ മറ്റുള്ള കളിക്കാരിൽ നിന്നും അദ്ദേഹത്തെ തീർത്തും വ്യത്യസ്തനാക്കിയത് അദ്ദേഹത്തിന്റെ വർക്ക് റേറ്റും ചടുലതയും ഇരു കാലുകളാൽ ഒരുപോലെ ഷോട്ടുകൾ പായിക്കാനുള്ള കഴിവും അതോടൊപ്പം തന്നെ തന്റെ പൊസിഷണൽ അവയർനെസ്സുമായിരുന്നു. തീർച്ചയായും ഒരു കംപ്ലീറ്റ് മിഡ്ഫീൽഡർ എന്ന് അദ്ദേഹത്തെ ചുരുക്കത്തിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. ഡിഫൻസീവ് പരമായും അദ്ദേഹം ഫുട്ബോൾ മൈതാനങ്ങളിൽ ഏറെ മികച്ചു നിന്നിരുന്നു എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ബുണ്ടസ്ലീഗ കിരീടവും ജർമ്മൻ കപ്പും നേടുന്നതോടൊപ്പം തന്നെ കപ്പ് വിന്നേഴ്സ് കപ്പിന്റെ സെമി ഫൈനലിൽ ടീമിനെ കൊണ്ടെത്തിക്കാനും തന്റെ ആദ്യ സീസണിൽ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. എന്നാൽ 1987 യൂറോപ്യൻ കപ്പ് ബയണിന് കയ്യെത്തും ദൂരത്തു നിന്നും നഷ്ടമായത് ബയൺ താരങ്ങൾക്ക് ആരാധകരിൽ നിന്നും മീഡിയസിൽ നിന്നും വിമർശനങ്ങൾ ഉടലെടുക്കാൻ ഇടയാക്കി. സാമ്പത്തിക പ്രതിസന്ധികൾ ക്ലബിനെ അലട്ടിയിരുന്നതും പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ ക്ലബിനെ പ്രേരിപ്പിച്ചു. അതിലൊന്ന് സ്റ്റാർ പ്ലെയറായിരുന്ന ലോതർ മത്തേസിനെ വിൽക്കുക എന്നതായിരുന്നു. വൈകാതെ തന്നെ ലോതർ ഇറ്റാലിയൻ കരുത്തരായ ഇന്റർന്റെ പ്ലെയറായി മാറി. ഇന്റർലേക്കുള്ള ഈ ഒരു നീക്കം ലോതറിനെ സംബന്ധിച്ചിടത്തോളം തന്റെ കരിയർ പടുത്തുയർത്താനുള്ള ഒരവസരമായിരുന്നു. അതേസമയം ഇന്റർനാഷണൽ തലത്തിൽ 1980 മുതൽ തന്റെ സാന്നിധ്യം അറിയിച്ച അദ്ദേഹം 1982 ലോകകപ്പിലെയും 1986 ലോകകപ്പിലെയും ജർമ്മൻ സ്ക്വാഡിലെ പ്രധാനിയായിരുന്നു. എന്നാൽ തുടർച്ചയായ ഈ 2 ലോകകപ്പിലും നിർഭാഗ്യവശാൽ ഫൈനലിൽ തോൽവി വഴങ്ങാനായിരുന്നു ജർമ്മനിയുടെ വിധി. ഇന്റർലെ തന്റെ ആദ്യ സീസണിൽ തന്നെ ശ്രദ്ധേയമായ പ്രകടനങ്ങൾ കാഴ്ചവെച്ച മത്തേസ് വൈകാതെ തന്നെ ടീമിന്റെ നിർണായക ഘടകമായി മാറി. അതോടൊപ്പം തന്നെ തന്റെ ഇറ്റാലിയൻ എതിരാളികളുടെ പേടി സ്വപ്നവും. തീർത്തും ലോകോത്തര മികവുള്ള താരങ്ങളാൽ സമ്പന്നമായ സീരിയയിൽ തിളങ്ങുക എന്നത് കളിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രശ്നം പിടിച്ച ഒരു കാര്യമായിരുന്നെങ്കിൽ കൂടി മത്തേസിനെ സംബന്ധിച്ച് അത് വളരെ നിസ്സാരമായിരുന്നു. സാക്ഷാൽ ജിയോവാനി ട്രപ്പട്ടോണി പരിശീലിപ്പിച്ചിരുന്ന നെറാസൂരികൾക്കിടയിൽ മത്തേസ് പ്രധാനിയായിരുന്നു. ഇന്റർ 7 സീസണുകളിലെ കിരീട കാത്തിരിപ്പിനെ ഒടുവിൽ അറുതി വരുത്താൻ മത്തേസിനും സംഘത്തിനും സാധിച്ചു. മത്തേസിന്റെ ഇന്റർലേക്കുള്ള വരവ് തന്റെ മുൻ ക്ലബായ ബയണിനെ അപേക്ഷിച്ച് ക്ലബിനെ മറ്റൊരു തരത്തിൽ മാറ്റിമറിച്ച ഒന്നായിരുന്നു. അദ്ദേഹത്തിന്റെ വളരെ കൃത്യതയാർന്ന വിഷനും ടെക്നിക്കും സെറ്റ് പീസ് മികവും എല്ലാം തന്നെ മറഡോണയുടെ നേപ്പോളിക്കും ഡച്ച് താരങ്ങളുടെ മിലാനും റോബർട്ടോ ബാജിയുടെ ഫ്യോറന്റിനയ്ക്കും ഇടയിൽ ചർച്ച ചെയ്യാനുള്ള വകയുണ്ടാക്കി.
സിറിയയിൽ മാത്രമല്ല ലോകമെമ്പാടും. 1980 ശേഷം 1989 ആദ്യമായി ഇന്റർ സീരിയ കിരീടത്തിൽ മുത്തമിട്ടപ്പോൾ 90 ബാലൻഡിയോർ പുരസ്കാരം ലോതർ മത്തേസ് എന്ന മിഡ്ഫീൽഡറെ തേടിയെത്തിയതിൽ യാതൊരു അത്ഭുതവും ഉണ്ടായിരുന്നില്ല. പക്ഷേ തന്റെ ഇന്ററിലെ പ്രകടനം മാത്രമായിരുന്നില്ല ലോതറിനെ ഈ ഒരു പുരസ്കാര നേട്ടത്തിലേക്ക് നയിച്ചത്. അത് യഥാർത്ഥത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട ടൂർണമെന്റ് ആയിരുന്നു 1990 ഫിഫ വേൾഡ് കപ്പ്. വെസ്റ്റ് ജർമ്മൻ പട ലോകകിരീടം പ്രൗഢിയോടുകൂടി കയ്യിലെന്തിയപ്പോൾ അവരെ നായകനായി നയിച്ചത് സാക്ഷാൽ ലോതർ മത്തേസ് തന്നെയായിരുന്നു. ഫൈനലിൽ സാക്ഷാൽ ഡിയാഗോ മറഡോണയെ മത്തേസ് അസാധുവാക്കിയ ഒരു ടൂർണമെന്റ് ആയിരുന്നു അത്. 90-91 സീസൺ മത്തേസിന്റെ ഇന്റർ കുപ്പായത്തിലെ വളരെ മികച്ച ഒരു സീസൺ ആയിരുന്നു. 30-കാരനായ മിഡ്ഫീൽഡർ ഈ ഒരു സീസണിൽ അടിച്ചുകൂട്ടിയത് 23 ഗോളുകളായിരുന്നു. എന്നാൽ 1992 ഏപ്രിൽ മാസം തന്റെ കാലിനേറ്റ പരിക്ക് മത്തേസിന്റെ കരിയറിനെ തന്നെ മാറ്റിമറിക്കാൻ കെലുപ്പുള്ള ഒന്നായിരുന്നു. പാർമയ്ക്കെതിരെ ഗോൾരഹിത സമനിലയിൽ പിരിഞ്ഞ മത്സരത്തിൽ അദ്ദേഹത്തിന്റെ ലിഗമെന്റിനെ പരിക്കേറ്റു. 32 വയസ്സായിരുന്നു മത്തേസിന്റെ അന്നത്തെ പ്രായം. അതുകൊണ്ട് തന്നെ ഭാവിയിൽ ടീമിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം കുറവായിരിക്കുമെന്ന് കരുതിയ ഇന്റർ മാനേജ്മെന്റ് അദ്ദേഹത്തെ മറ്റൊരു ക്ലബിലേക്ക് വിൽക്കാൻ തയ്യാറായി. പരിക്കേറ്റ ശേഷം തന്റെ കരിയർ സംശയത്തിലായി നിന്നിരുന്ന മത്തേസിനെ ഒടുവിൽ സ്വന്തമാക്കാൻ എത്തിയ ക്ലബ്ബ് തന്റെ ജന്മനാട്ടിൽ നിന്നുള്ള വമ്പന്മാരായിരുന്നു. അതായത് തന്റെ മുൻ ക്ലബ്ബ് കൂടിയായിരുന്ന ബയൺ മ്യൂണിക്. ബയൺ മത്തേസിനെ സ്വന്തമാക്കാൻ രംഗത്ത് വരുന്നത് വളരെ യാദർശികമായിട്ടായിരുന്നു യഥാർത്ഥത്തിൽ. 32 വയസ്സിലെ അദ്ദേഹത്തിന്റെ ബയണിലേക്കുള്ള തിരിച്ചുവരവ് തന്റെ ഫുട്ബോൾ കരിയറിലേക്കുള്ള ഒരു തിരിച്ചുവരവ് കൂടിയായിരുന്നു. തന്റെ റിട്ടേണിലെ ആദ്യ വർഷത്തിൽ അദ്ദേഹം ഈ ഒരു തകർപ്പൻ ഗോൾ തന്റെ റൈവൽസിനെതിരെ സ്വന്തമാക്കി. ബയണിൽ പലപ്പോഴും പല മത്സരങ്ങളും അദ്ദേഹത്തിന് പരിക്ക് മൂലം നഷ്ടമായെങ്കിലും പരിക്കിന്റെ അനന്തരഫലങ്ങളൊന്നും തന്നെ അദ്ദേഹത്തിന് ശേഷമുള്ള മത്സരങ്ങളിൽ ഒട്ടും പ്രകടമായിരുന്നില്ല. പരിക്കിന് മുൻപും പരിക്കിന് ശേഷവും അദ്ദേഹം തീർത്തും കൺസിസ്റ്റന്റായ പ്രകടനം തന്നെയായിരുന്നു കാഴ്ചവെച്ചിരുന്നത്. 30 ശേഷമാണ് മത്തേസ് തന്റെ ക്ലബ്ബ് കരിയറിലെ ഏറ്റവും മികച്ച കാലഘട്ടങ്ങൾ ആരംഭിച്ചത് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പല ഫുട്ബോൾ ആരാധകർക്കും ഒരുപക്ഷെ വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും. പക്ഷെ അതായിരുന്നു യാഥാർത്ഥ്യം. ആ പഴയ വീറും വാശിയും അദ്ദേഹത്തിന്റെ ഓരോ പ്രകടനങ്ങളിലും വ്യക്തമായിരുന്നു. 4 ബുണ്ടസ്ലീഗ കിരീടങ്ങളും 2 DFB പൊക്കാൽ കപ്പും UEFA കപ്പും ഉൾപ്പെടെ 12 കിരീടങ്ങളാണ് അദ്ദേഹം ബയണിനായി തന്റെ രണ്ടാം വരവിൽ നേടിക്കൊടുത്തത്. പക്ഷെ ചാമ്പ്യൻസ് ലീഗ് കിരീട നേട്ടം അദ്ദേഹത്തിന്റെ ഫുട്ബോൾ കരിയറിൽ ഒരു സ്വപ്നമായി തന്നെ അവശേഷിച്ചു. 1987 ശേഷം 1999 മറ്റൊരു ഫൈനലിൽ കൂടി അദ്ദേഹത്തിന്റെ കിരീടം കയ്യെത്തും ദൂരത്തു നിന്നും നഷ്ടമായി. ഇക്കുറി സാക്ഷാൽ ആലക്സ് ഫെർഗ്യൂസന്റെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മത്സരത്തിന്റെ നിർണായക നിമിഷത്തിൽ നേടിയ 2 ഗോളുകളായിരുന്നു മത്തേസിന്റെ ആ മോഹങ്ങളെ തകർത്തത്. എന്നാൽ ഈ ഒരു മത്സരത്തിൽ മത്തേസിനെ പരിശീലകനായ ഓട്ട്മാർ ഹിറ്റ്സ്ഫീൽഡ് പിൻവലിച്ചത് മറ്റു പല വിവാദങ്ങൾക്കും വഴിവെച്ചിരുന്നു. തന്റെ സഹതാരങ്ങളായ സേമി കുഫൂറും എഫൻബർഗും 75 മിനിറ്റിലെ മത്തേസിന്റെ വിടവാങ്ങലിനെ പബ്ലിക്കലി വിമർശിച്ചിരുന്നു. 99 യൂറോപ്യൻ കപ്പ് നഷ്ടമായത് അദ്ദേഹത്തിന്റെ കരിയറിലെ ഒരു ബ്ലാക്ക് മാർക്ക് തന്നെയായിരുന്നു. എന്നാൽ ഈ ഒരു കാര്യം ഒഴിച്ചാൽ വളരെ സക്സസ്ഫുള്ളായ കരിയർ തന്നെയായിരുന്നു അദ്ദേഹം മുന്നോട്ട് നയിച്ചത്. 256 മത്സരങ്ങൾ ബയണിന് വേണ്ടി ബൂട്ടണിഞ്ഞ അദ്ദേഹം 31 ഗോളുകൾ നേടിയിരുന്നു. വർഷം 2000 ബയൺ മ്യൂണിക്ക് വിടുമ്പോൾ 39 വയസ്സായിരുന്നു ലോതറിന്റെ അന്നത്തെ പ്രായം. തന്റെ കരിയറിലെ അവസാന സീസൺ അദ്ദേഹം ന്യൂയോർക്ക് മെട്രോ സ്റ്റാർസിൽ കളിച്ചു. എന്നാൽ 39 വയസ്സിലെ അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെ ഷോക്കിംഗ് ആയിരുന്നു. കാരണം ആ പ്രായത്തിലും അദ്ദേഹത്തിന്റെ പോരാട്ട വീര്യത്തിന് ഒരു തകർച്ചയും സംഭവിച്ചിരുന്നില്ല. തീർച്ചയായും ഫുട്ബോൾ ലോകം കണ്ട ഏറ്റവും പ്രഗത്ഭരായ അപൂർവം ചില കംപ്ലീറ്റ് മിഡ്ഫീൽഡർമാരിൽ ഒരാളായി മത്തേസിന്റെ പേര് ഇന്നും ഫുട്ബോൾ ആരാധകർ ഓർക്കുന്നു.